ജനപക്ഷ നേതാവ് പി സി ജോർജിനെ അവഗണിക്കാൻ സി പി എം നേതൃത്വത്തിൽ അങ്ങനെ ധാരണ. മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുകയാണ് ജോർജിന്റെ ലക്ഷ്യം. അതിൽ വീഴണ്ട. ജോർജിന്റെ ആരോപണങ്ങൾ യു ഡി എഫ് ഏറ്റെടുത്താൽ അതേക്കുറിച്ച് അപ്പോൾ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. ലൈംഗിക പീഡന ആരോപണ കേസിൽ ജോർജിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും. ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. കേസിൽ അറസ്റ്റിലായ ആദ്യ ദിനം തന്നെ ജോർജിന് കോടതി ജാമ്യം നൽകിയിരുന്നു. ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് ആഭ്യന്തര വകുപ്പ് നാണം കെടുന്നത്. നേരത്തെ മതവിദ്വേഷ പ്രസംഗം കേസിൽ അറസ്റ്റിലായ അന്ന് തന്നെ ജോർജിന് കോടതി ജാമ്യം നൽകിയിരുന്നു. ആദ്യ അറസ്റ്റിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജോർജ് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആരോപണങ്ങളിലെ കേന്ദ്രബിന്ദു. പിന്നാലെ ജോർജിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നായിരുന്നു പോലീസിന്റെ ഈ കണ്ടെത്തൽ. ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷ് ഒന്നാം പ്രതിയും പി സി ജോർജ് രണ്ടാം പ്രതിയുമാണ്. ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ജോർജ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ജോർജിനെ അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇത് ആഭ്യന്തര വകുപ്പിനും നാണക്കേടായി. എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തിന്റെ ശരത്തിന്റെ മൂർച്ച കൂട്ടാനാണ് ജോർജ് ശ്രമിക്കുന്നത്. ഇക്കുറി ഫാരിസ് അബൂബക്കറുമായി മുഖ്യമന്ത്രിയെ ചേർത്ത് കെട്ടാനാണ് ജോർജിന്റെ ശ്രമം. തനിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഫാരിസ് അബൂബക്കറാണെന്നാണ് ജോർജ് ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഫാരിസ് ആണെന്നും ഇരുവരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ജോർജ് പറയുന്നു. ഇക്കാര്യങ്ങൾ പുറത്തു പറയുമെന്ന ഭയം മൂലമാണ് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇരുവരും തമ്മിൽ 12 വർഷത്തെ ബന്ധമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ ഫാരിസ് ആണെന്നും ജോർജ് ആരോപിക്കുന്നുണ്ട്. മുൻപ് ഫാരിസ് അബൂബക്കർ വിവാദം സി പി എമ്മിനെ ഉലച്ചിരുന്നു. വീണ്ടും ഇതേ തന്ത്രം ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ജോർജിന്റെ ശ്രമം. പി സി ജോർജിന്റെ അറസ്റ്റ് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാന രാജേന്ദ്രൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പി സി ജോർജിന്റെ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട, ചർച്ചകളിലും പങ്കെടുക്കേണ്ട എന്ന് തന്നെയാണ് പാർട്ടിയുടെയും പുതിയ തീരുമാനം.